രാജ്യത്തെ വനിതകൾക്കായുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരി ശക്തി പുരസ്കാരം നാളെ രാഷ്ട്രപതി സമ്മാനിക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുക കേരളത്തിൽ നിന്നുള്ള കാർത്യായനി അമ്മയാകും. 98 വയസ്സിൽ ഒന്നാം റാങ്കോടെ മൂന്നാം തരം തുല്യതാ പരീക്ഷ പാസ്സായ കാർത്യായനി അമ്മ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ദില്ലിയിലേക്ക് തിരിച്ചു. ആദ്യ വിമാനയാത്രയുടെ ടെൻഷനൊന്നുമില്ലാതെ തെളിഞ്ഞ മുഖവുമായി കാർത്യായനി അമ്മ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരത്തെ എത്തി. യാത്രയാക്കാൻ സാക്ഷരതാ മിഷൻ ഡയറക്ടർ അടക്കമുള്ളവർ. ഇതിനിടെ വിമാനത്താവളത്തിൽ വെച്ച് കാർത്യായനി അമ്മയെ തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുമെത്തി ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രചോദിപ്പിച്ച വനിതകൾക്കുള്ള പുരസ്കാരം വനിതാ ദിനത്തിൽ നാളെ രാഷ്ട്രപതിയാണ് നൽകുക. ആദ്യ വിമാനയാത്രയും പൂർത്തിയാക്കി പുരസ്കാരം സ്വീകരിച്ച് ദില്ലിയൊക്കെ ചുറ്റിക്കാണാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. കാർത്യായനി അമ്മയോടൊപ്പം പുരസ്കാര ജേതാവായ 105-കാരി ഭാഗീരഥി അമ്മയ്ക്ക് ശാരീരിക ആവശ്യകതകൾ മൂലം യാത്ര ചെയ്യാനാവാത്തതിനാൽ പുരസ്കാരം വീട്ടിലെത്തിച്ച് നൽകും. പ്രധാനമന്ത്രി പേരെടുത്ത് പരാമർശിച്ചിരുന്നു ഇരുവരെയും. 100 വയസ്സാകുമ്പോഴേക്കും 10 തരം തുല്യത നേടാൻ ലക്ഷ്യമിടുന്ന കാർത്യായനി അമ്മ പോകുമുൻപ് ഇതുകൂടി പറഞ്ഞു. വയസ്സൊന്നും കണക്കില്ല, നമുക്ക് പഠിക്കാവുന്നിടത്തോളം പഠിക്കണം. പഠിച്ച് നല്ല നമ്മുടെ വീട്ടിലെ ഐശ്വര്യം ഉണ്ടാകണം. എനിക്കും 10 വരെ പഠിക്കണമെന്നുള്ള ആശയാണ്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് കാർത്യായനി അമ്മ പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നത് എങ്ങനെ? സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.